പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ അനുഗ്രഹം നിങ്ങളോടൊത്ത് ഉണ്ടാകുമാറാകട്ടെ. യേശു വളരെ നല്ലവനാണ് അല്ലേ? അവനെ രുചിക്കാറുണ്ടോ ദിവസം തോറും? ഈ ലോകത്തിൽ ആഞ്ഞുലഞ്ഞു നടക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? തട്ടിയും മുട്ടിയും നടക്കുന്നവരെ, അളവിലധികം കുടിച്ചിട്ട് ലെക്കില്ലാതെ ചാഞ്ചാടി നടക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ആഞ്ഞുലഞ്ഞു നടക്കും. ചിലർ രോഗബാധിതരായി ശരീരം ബലഹീനമാകുമ്പോൾ ആടി ആടി നടക്കും അല്ലേ? കാരണം രോഗവും ബലഹീനതയുമാണ്. ചിലർക്ക് മനസ്സ് തളർന്ന വ്യാകുലതകൾ ഉണ്ടാകുമ്പോൾ അവർ ഉലയുവാൻ തുടങ്ങും. ഇങ്ങനെ ചാഞ്ചാട്ടത്തിന് പല കാരണങ്ങളുണ്ടാവും. ഇതിൽ നിന്ന് വിമോചിതരാവാൻ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ദാവീദൊരു അനുഭവത്തെ പറയുന്നു. 26 സങ്കീർത്തനം 1 വാക്യത്തിൽ, ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഇളകുകയില്ല. ഞാൻ ഇളകുകയില്ല, ഐ എം സ്റ്റഡി. ഞാൻ ഇളകുകയില്ല, സ്റ്റഡിയായിരിക്കുന്നു, നല്ല സ്റ്റഡിയായിരിക്കുന്നു, ആരോഗ്യമായിരിക്കുന്നു, സ്റ്റഡിയായി നടക്കും. ഇളകുകയില്ല, കാരണം ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നു. എന്റെ പ്രത്യാശ യഹോവയിലാണ്. അവൻ എന്നെ ചാഞ്ചാടാൻ അനുവദിക്കില്ല, നിന്റെ കാലു പതറാൻ അനുവദിക്കില്ല. അവൻ ബലപ്പെടുത്തും, അവൻ കൂടെ തന്നെ ഇരുന്ന് വഴി നടത്തും. അതിനാൽ ഞാൻ പതറുകയില്ല എന്ന് പറയുന്നു. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണോ? ചാഞ്ചാടുന്ന പരിതസ്ഥിതിയാണോ? എന്താണ് ചെയ്യേണ്ടതെന്ന വിഷമത്തിൽ ചാഞ്ചാടുകയാണോ? അഥവാ ഹൃദയം തളർന്നിരിക്കുന്നതുകൊണ്ട് പതറുകയാണോ? ദാവീദിനെ പോലെ പറയൂ, യഹോവയാണെന്റെ പ്രത്യാശ, അവൻ എന്റെ കൂടെയുണ്ട്, അതിനാൽ ഞാൻ ഇളകുകയില്ല എന്ന് പറയൂ. അതുപോലെ അപ്പോൾ യഹോവയിൽ പ്രത്യാശിച്ചുകൊണ്ടിരുന്നാൽ ഇളകുകയില്ല, നിങ്ങൾ ഇളകാൻ അനുവദിക്കില്ല. അവൻ നിങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുമല്ലേ? നിങ്ങൾ യേശുവോടൊത്ത് നടക്കുന്നുണ്ടെന്ന് പറയുന്നു, പിന്നെ എങ്ങനെയാണ് ചാഞ്ചാടുക? യേശുവോടൊത്ത് നടക്കുന്നെന്ന് പറഞ്ഞ് വെറുതെ വീഡിയോ കാണുന്നു, അത്രയുമേ ഉള്ളൂ. യേശുവും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? യേശുവിനോട് നിങ്ങൾ ഐക്യമായിരിക്കുന്നുവോ? അവനോട് സംസാരിക്കുന്നുണ്ടോ? വചനത്തെ ധ്യാനിക്കുന്നുണ്ടോ? അവനോട് പ്രാർത്ഥിക്കുന്നുണ്ടോ? അവന്റെ മേൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഇടറുകയില്ല, നിങ്ങളുടെ ഹൃദയം സ്റ്റഡിയായിരിക്കും, ഒന്നിനെക്കുറിച്ചും ഭയപ്പെടില്ല. നിങ്ങളുടെ ചുറ്റും എന്തു നടന്നാലും ഇളകുകയില്ല, സ്റ്റഡിയായി നിൽക്കും. അതുപോലെ നിങ്ങൾ ഇളകാതെ സ്റ്റഡിയായി ജീവിതത്തിൽ മുന്നോട്ട് പോകണം. അതിന് ദാവീദൊരു വഴി പറയുന്നു, ഞാൻ യഹോവയിൽ ആശ്രയിച്ചിരിക്കുന്നു, അവനാണെന്റെ പ്രത്യാശ. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവം, സകലവും ഭരിച്ചു നടത്തുന്ന ദൈവം, എനിക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുന്ന ദൈവം, അവനാണെന്റെ പ്രത്യാശ. അവനൊരു സാങ്കല്പിക ദൈവമല്ല, മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട ഒരു ദൈവവുമല്ല. അവൻ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവമാണ്. അവനാണെന്റെ വിശ്വാസം. നെഞ്ചു വിരിച്ചുകൊണ്ട് പറയൂ, ഞാൻ ഇടറുകയില്ല, നിവർന്നു നടക്കും. ശരിയല്ലേ? ഇന്നവങ്കൽ സമർപ്പിക്കുമോ? വലത്തെ കൈ ഉയർത്തു. യഹോവ എന്റെ ആശ്രയമായിരിക്കുന്നു, അതിനാൽ ഞാൻ ഇടറുകയില്ല, അവൻ എന്നെ ചാഞ്ചാടാൻ അനുവദിക്കില്ല. ഏതൊരു പരിതസ്ഥിതിയിലും ഞാൻ ഇളകാതെ സ്റ്റഡിയായി ബലത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, കാരണം യഹോവ എന്റെ പ്രത്യാശയായിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.